അപ്പൊ ഇതാണ് സംഭവം കണ്ണൂർ കോക്ടെയിൽ. ഇതിനെ മിഷ്കാൽ പള്ളി എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് നേരെ നമ്പർ ഒക്കെ അടിച്ചാൽ ഉള്ളില് സിഡിസിൽ ഓടിയതുണ്ട്. 40-41 വർഷത്തെ കുറ്റിച്ചിറ ബിരിയാണി സെന്ററിന്റെ ഇപ്പൊ ചെമ്പ് പൊട്ടിച്ചതല്ലോട്ടോ. വാഗൻ ട്രാജഡിക്കുള്ള തിരക്കുണ്ട്. നല്ല അടിപൊളി മഴയാണ്ടോ. പണി കിട്ടാണ്ടിരുന്ന മതിയായിരുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇതേ കോഴിക്കോടാണ്, കോഴിക്കോടല്ല, കറക്റ്റ് ഞാൻ രാമനാട്ടുകര എന്ന സ്ഥലത്താണ്. അപ്പൊ ഞാൻ ഇവിടെ 2-3 ദിവസമായിട്ട് ഇവിടെ തന്നെ ആയിരുന്നു. ഇപ്പൊ ഇതേ ഇവിടുന്ന് പുറത്തേക്ക് പോകാനുട്ടോ, നേരെ കണ്ണൂർക്ക് പോവാണ്. കണ്ണൂരിൽ നമ്മൾ ഇന്ന് സ്റ്റേ ആയിരിക്കും. ഇന്നും നാളെയും കണ്ണൂർ ഉണ്ടാവും, 2 ദിവസം കണ്ണൂർ എന്തായാലും ഉണ്ടാവും. കണ്ണൂർ കുറച്ച് സ്ഥലങ്ങൾ കറങ്ങാനുണ്ട്. കണ്ണൂർ കോട്ടയും അതുപോലെ തന്നെ ആ ഒരു ലൈറ്റ് ഹൗസും ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ തലശ്ശേരി കോട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പോകണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ പോണ റൂട്ടിൽ കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പോവും. എന്തായാലും ഇന്ന് നമ്മൾ നേരെ കണ്ണൂർക്ക് പോകും. പോകുന്ന റൂട്ടിൽ മാഹി ഒന്ന് കയറിക്കൊള്ളാന്നുണ്ട്. മാഹിയിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ആ കാഴ്ചകളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിലും അതുപോലെ തന്നെ അടുത്ത 2 വീഡിയോയിലും ഉണ്ടാവുക. അപ്പം ഇവിടുന്ന് ഇപ്പം ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാമല്ലോ, നമ്മൾ INB യാത്രയിലാണ്. അപ്പം ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നോട്ടിഫിക്കേഷൻസൊക്കെ ഓൺ ചെയ്തേക്കുക. നമ്മൾ ഇനി അങ്ങോട്ടേക്കുള്ള യാത്രയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ഫാമിലിയിലെ അംഗമാവുക. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇപ്പം ഇറങ്ങിയേക്കാം, ഫുൾ സെറ്റാണ്. ഇവിടുന്ന് ഇനി പോകുന്ന റൂട്ടിൽ 1-2 പേരെ നമുക്ക് കാണാനുണ്ട്. നമ്മുടെ ഒരു ചങ്ങായി കോഴിക്കോടുണ്ട്, ടൗണിൻ്റെ അവിടെ ഉണ്ട്. അപ്പം ഓനെയും കൂടെ ഒന്ന് കണ്ടേച്ച് വേണം പോകാനായിട്ട്. അപ്പോൾ ഇതായത് നമ്മൾ വണ്ടി ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലഗേജ് ഞാൻ മൊത്തം ബാക്കിൽ അടിച്ചിട്ടു, ഞാൻ എൻ്റെ ജാക്കറ്റ് കൂടി ഒരു ബാക്കിൽ കയറ്റി, കാരണം ഈ ചൂടത്തിട്ടുണ്ട് പോലും ഭയങ്കര ഒരു പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് ബാക്കിൽ അടിച്ച് കയറിയിട്ടുണ്ട്. നമ്മുടെ ബാഗാണെങ്കിലും ബാഗിൻ്റെ കവർ, ടെൻറ്റ്, ജാക്കറ്റ്, പിന്നെ ഒരു സ്ലീപ്പിംഗ് മാറ്റ് എല്ലാം ദേ ബാക്കിൽ വെച്ചു. പിന്നെ ആദ്യം ചെയ്തിരുന്ന ആ ഒരു ഫ്ലെക്സ് എടുത്തിട്ട് ദേ മേളിൽ ഒരു കവർ പോലെ വെച്ചിട്ടുണ്ട്. ഈ ബോക്സ് ആക്ച്വലി കാലിയാണ്, ബോക്സിനുള്ളിൽ സ്ഥലമുണ്ട്. അതെൻ്റെ ആ ഫ്രണ്ടിലിരിക്കുന്ന ബാഗില്ല, അത് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കെടുത്ത് ഈ ബോക്സിനുള്ളിൽ വെക്കും. അപ്പോൾ പിന്നെ ഇതെല്ലാം സെറ്റാണ്, ഓൾ സെറ്റ് ടു ഗോ. അപ്പോൾ ഗൈസ്, ഞാൻ ദേ ഇറങ്ങിയിട്ട് നേരെ കോഴിക്കോട് ടൗണിൽ എത്തി കേട്ടോ. ടൗണിലുള്ള നമ്മുടെ ചങ്ങായിയുടെ കൂടെ ഇവിടെ അടുത്തുള്ള ഒരു കണ്ണൂർ കോക്ടെയിൽ കുടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയാണ് കേട്ടോ. സംഭവം എന്താന്ന്, എനിക്കും വലിയ പിടുത്തമൊന്നുമില്ല, ഞാനും ഇങ്ങനെ ഇരിക്കുകയാണ് എന്താണെന്ന് അറിയാനായിട്ട്. നമ്മളീ പോകുന്ന റോഡിനെ ഗുജറാത്തി സ്ട്രീറ്റ് എന്നാണ് കേട്ടോ പറയുന്നത്. പണ്ട് സാമൂതിരി കോഴിക്കോട് വെച്ചിരുന്ന സമയത്ത് അന്ന് ഗുജറാത്തികളൊക്കെ താമസിച്ചിരുന്ന അവരുടെ ഒരു സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നൊരു സ്ഥലമായിരുന്നത്. നമ്മുടെ വലിയങ്ങാടിയോട് ചേർന്നിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മളീ വലിയങ്ങാടിയുടെയും ഗുജറാത്തി സ്ട്രീറ്റിൻ്റെയൊക്കെ കഥകൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതാണ് സംഭവം. ഇത് എന്തൊക്കെയിട്ടാണ് ഉണ്ടാക്കുന്നതെന്നോ എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. എന്തായാലും കാണാനൊക്കെ നല്ല കളർഫുള്ളാണ്, നല്ലതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മുടെ ജമോബ്രോ ഉണ്ട്, ജമോബ്രോ ഞാൻ എന്തായാലും പരിചയപ്പെടുത്തി തരാവേ. അപ്പം ഇതാണ് സംഭവം, കണ്ണൂർ കോക്ടെയിൽ. ഈ ഒരു സ്ട്രീറ്റിൽ ഒരുപാട് കടകളുണ്ട്, ഇഷ്ടംമാതിരി കടകളുണ്ട്. കൂടുതലും ഹോൾസെയിലും റീറ്റെയിലും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇതാണ് കുറ്റിച്ചിറ കുളം. ഇത് ഭയങ്കര വലിപ്പമുണ്ടല്ലോ, ഇവിടെ പിള്ളേരൊക്കെ ഇറങ്ങി കുളിക്കാനൊക്കെ ഉണ്ട്. ഗുയിസ്, ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്, ഇതിനെ മിഷ്കാൽ പള്ളി എന്നാണ് ഇവിടെ പറയുന്നത്. കുറേ വർഷത്തെ പഴക്കമുള്ളൊരു പള്ളിയാണ്. നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇതൊരു പള്ളിയായിട്ട് തോന്നത്തേ ഇല്ല, കാരണം മൊത്തത്തിൽ ഓടൊക്കെ ഇട്ടിട്ട് ഒരു അമ്പലത്തിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുക, ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെയാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറയാവേ. യമനിലെ വ്യാപാര പ്രമുഖരും കപ്പൽ ഉടമയുമായിട്ടുള്ള നാഖുത മിസ്കാലാണ് മിസ്കാൽ പള്ളി പണി കഴിപ്പിച്ചത്. കോഴിക്കോടുമായിട്ട് വ്യാപാര ബന്ധമുണ്ടായിരുന്ന അദ്ദേഹം 14-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം കോഴിക്കോട് താമസിക്കുകയും അന്ന് പുള്ളിക്കാരൻ പണിതൊരു പള്ളിയാണിത്. ഈ മിസ്കാൽ പള്ളിയുടെ താഴത്തെ ഭിത്തികൾ ഒഴിച്ചിട്ടുള്ള ബാക്കി ഭാഗങ്ങൾ മുഴുവനും മരം കൊണ്ടുണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ പള്ളി കണ്ടപ്പം ഒരു പള്ളിയുടേതായിട്ടുള്ള ലുക്കില്ല, പകരം ഒരു അമ്പലത്തിൻ്റെ ടച്ചൊക്കെ ഉണ്ടെന്ന്. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലം കാര്യങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്യുന്ന ശില്പികളും തച്ചന്മാരൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു പള്ളി പണിതത്. പണ്ടത് ഓലമേഞ്ഞതായിരുന്നു, പക്ഷെ പിന്നീട് ഓടാക്കിയതാണ്. അന്നത്തെ സാമൂതിരി രാജാവ് പൊതുവെ മുസ്ലിങ്ങളോടൊക്കെ കുറച്ച് ഒരു അടുപ്പമുള്ള ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പണ്ട് ചാലിയങ്കോട്ട ആക്രമിക്കപ്പെട്ട സമയത്ത് അതിൻ്റെ മരവുരുപ്പടികളൊക്കെ ഈ ഒരു മിഷ്കാൽ പള്ളിയുടെ അറ്റകുറ്റപ്പണികളൊക്കെ ആയിട്ട് കൊടുത്തു. അപ്പം അങ്ങനെ പുതുക്കി പണിതാണ് മിഷ്കാൽ പള്ളി ഇതാ ഇന്നീ കാണുന്ന നിലയിൽ നിൽക്കുന്നത്. ഈ ഒരു പള്ളിയെപ്പറ്റി പഠിക്കാനും ഗവേഷണ ആവശ്യങ്ങൾക്കൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എന്തായാലും ജമോബ്രോ ആണ് ഇങ്ങനൊരു പള്ളിയുടെ എന്നോട് പറഞ്ഞു കേട്ടോ, എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. കുറ്റിച്ചിറയിലുണ്ട് ഈ ഒരു പള്ളിയുള്ളത്. എന്തായാലും കൊള്ളാം, അതൊരു പുതിയ അറിവാണ്. എന്തായാലും അവിടെ പഴംപൊരിയും ബീഫ് അങ്ങനെ എന്തല്ലേ ഫേമസ് ആയിട്ടുള്ളേ. തറവാട്. ഇതിനകത്തോ അതിലൊരു 40 ഫാമിലീസ് ഉണ്ടാവും.
അപ്പൊ ഞാനും ജമ്മു ബ്രോയും കൂടി ഇവിടെ ഗുജറാത്തി സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ചെറിയ സ്ട്രീറ്റ് ഉണ്ട്. കുറെ ഗുജറാത്തി ഫാമിലീസ് ഒക്കെ താമസിക്കുന്ന പണ്ട് കുറെ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പൊ ആ സ്ഥലത്തേക്ക് വെറുതെ ഇറങ്ങിയതാണ് എന്ന് പറയുന്നത്. നമ്മുടെ വലിയങ്ങാടി ഉണ്ടല്ലോ, വലിയങ്ങാടിയുടെ തൊട്ടടുത്താണ്. ഞാൻ ഇന്നലെ ഈ സ്ഥലങ്ങളിലൊക്കെ വന്നതാണ് കേട്ടോ. ഇന്നലെ ഈ വഴിയൊക്കെ വന്ന് നമ്മൾ റൗണ്ട് അടിച്ച് കോഴിക്കോട് ടൗണും കാര്യങ്ങളൊക്കെ കുറെ ഷൂട്ടൊക്കെ ചെയ്തിട്ട് പോയതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ കുറച്ച് വോൾ ആർട്ടൊക്കെ ചെയ്തേക്കുന്ന നോക്കി നമ്മുടെ പപ്പുചേട്ടനെ കിരിപ്പുന്ന നടക്ക്. ഗുയിസ് ഇവിടെ ഒരു ആൻറ്റിക് കളക്ഷൻസ് ഒക്കെ ഉള്ള ഒരു അദ്ദേഹം ഉണ്ട് കേട്ടോ, ഗുദാം ആൻറ്റിക്സ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് ജസ്റ്റ് കയറി നോക്കാം, ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു മിററുണ്ട്, ഈ മിററിൽ ഇവിടുന്ന് ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് അത് ഇവിടെ വന്ന് വീണ് ഈ ഒരു കോൺവെക്സിൻ്റെ സ്ക്രീനിലൊന്ന് വീണിട്ട് ടി വി വർക്ക് ചെയ്യുന്നത്. ടി വിയാണ് കേട്ടോ, ഇത് ആക്ച്വലി പ്രൊജക്ടർ ടി വിയാണ്, പണ്ടത്തെയാണ്, ഇത് ഇത്രയും വർഷങ്ങൾ കുഴക്കമുള്ളതാണ്, 80s-ലത്തെയൊക്കെ ആണ്. നമുക്ക് വേണ്ട മ്യൂസിക് ഇതിൽ സെറ്റ് ചെയ്താൽ സി ഡീസ് ഉള്ളുന്ന് വന്നിട്ട് ഇഷ്ടമുള്ള പാട്ട് വരുമല്ലേ. ഇപ്പോൾ ഫുള്ള് സ്പോട്ടിഫൈ ആയി, ഇത് നേരെ നമ്പറൊക്കെ അടിച്ചാൽ ഉള്ളിൽ സി ഡീസിൽ ഓടിയതുണ്ട്. ആ സ്ലോട്ട് എന്നുള്ള കറക്റ്റ് സ്ലീഡി വന്ന് മ്യൂസിക് പ്ലാൻ എൻ്റെ മോനെ. പണ്ടത്തെ മിറർ പണ്ടത്തെ ഗ്രാമഫോണാണ് കേട്ടോ, ഇത് നല്ല പഴക്കമുള്ള സംഭവമാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ പേഴ്സണൽ കളക്ഷനാണ്. പുള്ളി ആദ്യമായിട്ട് എന്തോ വാങ്ങിച്ച ഒരു ഗ്രാമഫോൺ ഇതാണ്. കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ എന്തോ വാങ്ങിച്ചാണെന്ന് പറയുന്നത്. ഇത് മണ്ണെണ്ണയിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. ഇതും കേമിന്റെ ഭാഗമാണ്. അതൊക്കെ ക്യാമറകളുടെ കളക്ഷൻ നോക്കിയേ. നമ്മളിപ്പം കണ്ട ആ ഒരു കളക്ഷൻ്റെ ഒക്കെ എല്ലാം ഇദ്ദേഹത്തിൻ്റെയാണ് കേട്ടോ. ഹായ് സാർ. ഇദ്ദേഹത്തിൻ്റെ വർഷങ്ങളായിട്ടുള്ള കളക്ഷനാണ് അല്ലേ? എത്ര എത്ര വർഷത്തെ കളക്ഷൻ ഉണ്ട് ഇത് മൊത്തം? തൊട്ടുള്ളതുണ്ട്. 82 എന്ന് പറയുമ്പോൾ 40 വർഷം അല്ലേ? 40-41 വർഷത്തെ കളക്ഷൻസ് ആണ്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. നല്ല അടിപൊളിയായിട്ട് അടുക്കി നല്ല ഇതിൽ വെച്ചിട്ടുണ്ട് എന്തായാലും.
നമ്മൾ നേരത്തെ പരിചയപ്പെട്ട സാറിന്റെ വൈഫാണ്. ഹായ് മാം, പേരെങ്ങനെയാ? താപ്യ. ഓക്കെ, അപ്പൊ എന്തായാലും ശരി, കണ്ടതിൽ സന്തോഷം. ഇത് അദ്ദേഹത്തിൻ്റെ കളക്ഷൻ്റെ ഭാഗം തന്നെയാണ്. അതൊക്കെ ചെയ്ത് ടെലിസ്കോപ്പ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ടെലിസ്കോപ്പ് നോക്കി, കുന്തവും കൊടച്ചക്കറും തൊട്ട് എല്ലാം ഉണ്ടെന്ന് പറയത്തില്ല. അതേപോലെയാണ് ഓൾമോസ്റ്റ് സാധനങ്ങൾ ഒരുപാടുണ്ട്. ഇവിടെയാണ് കേട്ടോ കഫേ വരുന്നത്. അപ്പോൾ ഇത് ഗുദാം ആൻറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻറ്റിക് സ്റ്റോർ ആണ് കേട്ടോ. ഒരുപാട് പഴയ സംഭവങ്ങളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് ഇത്. അവിടുത്തെ ഒരു എൻട്രൻസ് ആണിത്. ഇത് ഗുജറാത്തി സ്ട്രീറ്റ് ആണ്. ഞങ്ങൾ ഗുജറാത്തി സ്ട്രീറ്റിലേക്ക് എൻ്റർ ചെയ്ത ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഇത് ഉണ്ടായിരുന്നത്. ആണ് കുറ്റിച്ചിറ ബിരിയാണി സെൻ്ററിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഇപ്പൊ ചെമ്പ് പൊട്ടിച്ചത് കേട്ടോ. അതെ, തിരക്കാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഞങ്ങളിതേ പാഴ്സൽ വാങ്ങിച്ചിട്ട് താഴേക്ക് ഇറങ്ങി. അകത്തൊരു വാഗൻ ട്രാജഡിക്കുള്ള തിരക്കുണ്ട്. ജമ്മുബ്ര പാഴ്സലായിട്ട് പറഞ്ഞിട്ട്. ഈ ബീഫല്ല ആഞ്ചേ, എന്താ ആഞ്ചേ? ബീഫ് ബിരിയാണി ഉണ്ടോ ആഞ്ചേ? ബീഫ്. ഞങ്ങളിത് ഞങ്ങളുടെ ബിരിയാണിയുമായി നേരെ അവൻ്റെ കടയിലേക്ക് പോകണം കേട്ടോ. അവിടെ പോയിരുന്നില്ല. ഇവിടെ നിറച്ച് പിള്ളേരാണ്. പിള്ളേരാണ്, കുറേ ആൾക്കാരും ഉണ്ട്. ഇതെല്ലാം ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നവരും അതുപോലെ എന്തോ പരിപാടിയൊക്കെ ഇവിടെ നടക്കുന്നു കേട്ടോ. നമ്മളെ ഗുജറാത്തി സ്ട്രീറ്റൊക്കെ ഈ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. ബീസ് ഇവിടെ ഇരിക്കുന്നൊക്കെ മറ്റേ ബി ആർക്കിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസിന് പഠിക്കുന്ന പിള്ളേരാണ് കേട്ടോ. എവിടെയാണ്? അവിടെ നിന്നാണ് നമ്മളെ ബിരിയാണി വാങ്ങിച്ച കടയൊക്കെ. പോടാ ബീസ്. നമ്മൾ നേരത്തെ വന്ന ആ ഒരു വലിയങ്ങാടിയൊക്കെ ദീപാകത്താണ് കേട്ടോ. അവിടെ ലോഡിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക ആൾക്കാർ. പിന്നെ അങ്ങോട്ടേക്കുള്ള ചരക്ക് ലോറികളാണ് ഈ വരുന്നതൊക്കെ. ഇവിടെ കടയിലേക്ക് ഈ വലിയങ്ങാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് ആ വലിയങ്ങാടി മെയിൻ ആ ഒരു സ്ഥലങ്ങളൊക്കെ. ഇവിടൊക്കെ ആളുകൾ ലോഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ്. ഇവിടെ ശരിക്കും ഇങ്ങനെ നല്ലത് ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും ഇവിടെ. ഞാൻ മുത്തിനെടുത്ത് ഇവിടെ സൈഡിൽ എൻ്റെ കടയുടെ സൈഡിലേക്ക് എടുത്ത് പാർക്ക് ചെയ്യാൻ വെച്ചു വെയിൽ കാരണം. ഇത് നമ്മുടെ KBC-യിലത്തെ ബിരിയാണി ദേ ഗുസ്. ഇത്ര കേട്ടോ ഇനിയുണ്ട് ഐസ് ബാക്കി ഇതിനകത്തുണ്ട്. ഞങ്ങളിവിടെ ഒന്ന് കഴിക്കാൻ പോകണം. അപ്പോൾ സുഹൃത്തുക്കളെ, കണ്ണൂർക്ക് പോകാൻ ഇറങ്ങി ഞാൻ എൻ്റെ ഇവിടെ വലിയങ്ങാടിയിൽ നമ്മുടെ ഒരു ചങ്ങായിയുടെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ നിൽക്കാൻ കേട്ടോ. ഇവിടെ ഇപ്പം കുറഞ്ഞതായി. ഞങ്ങൾ വന്നതേ ഒരു കുറ്റിച്ചിറ ബിരിയാണി ഹൗസിൽ പോയി ബിരിയാണിയൊക്കെ കഴിച്ച് ഗുജറാത്തി സ്ട്രീറ്റൊക്കെ ഒന്ന് ഇറങ്ങി മുടക്കുന്ന റൗണ്ട് അടിച്ച്. ഇത് അവൻ്റെ ഷോപ്പാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ആ ഷോപ്പ് ഒന്ന് കാണിച്ചിരാവേ ഗുയിസ്. അപ്പോൾ ഇത് നമ്മുടെ ചങ്ങായിയുടെ ഷോപ്പാണ് കേട്ടോ. ലോക്ക് ലിങ്ക്സ് ഹാർഡ്വെയറിൻ്റെ ഒക്കെ പരിപാടിയാണ്. ഇതാണ് ഇവരുടെ ആ ഒരു ഷോപ്പ് വരുന്നത്. ഹൈ ബ്രോ. ഓനാണ് കേട്ടോ നമ്മുടെ കൂടെ ഇപ്പം ഇത്ര നേരം. കുറേ നേരമായി ഇവിടെ വന്നിട്ട്. ഞാൻ വന്നിട്ട് 2 മണിക്കൂറിന് മുകളിലായിട്ടുണ്ട്. ജമാൽ എന്നാണ് കേട്ടോ അവൻ്റെ പേര്. ഹൈ ജമ്മു ബ്രോ. ബ്രോയുടെ അപ്പയാണ്. ആള് തിരക്കിലാണ്. ഹായ്. നമ്മൾ ചെയ്യുന്നത് ആർക്കിടെക്ചറൽ ഹാർഡ്വെയർസ് ആണ്. ഡോർ ലോക്സ്, സേഫ്റ്റി ലോക്സ്, നമ്പർ ലോക്സ്, അതിൻ്റെ ഒക്കെ ഡീലിംഗ് ഉണ്ട്. മെയിനായിട്ട് ചെയ്യുന്നത് ഹാൻഡിൽസ് ആണ്. നമ്മുടെ ഹാൻഡിൽസിൻ്റെ ഇത് കളക്ഷനിൽ ഒന്നല്ല, വേറെ കുറേ കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഹോൾസെയിൽ റേറ്റിങ്ങിലാണ്. നമ്മൾ കോഴിക്കോട് വലിയങ്ങാടിയിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ലോക്ലിങ്സ് ആണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ആൾക്കെന്ത് ഹോൾസെയിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെടാം.
ഇങ്ങനത്തെ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് ഒക്കെ എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴിക്കോട് സിറ്റിയിലുള്ളവരാണെങ്കിൽ നല്ലൊരു നമ്പർ കൊടുത്തേക്കാം, വിളിച്ച് കോൺടാക്ട് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാനുണ്ട്, ഞാൻ നേരെ കണ്ണൂർക്ക് പോവാണ്. നമ്മൾ കണ്ണൂർ പോകാൻ വേണ്ടി ഇറങ്ങിയാണ് രാവിലെ. ഇപ്പം തന്നെ സമയം 3 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ നല്ല ഈവനിങ് ആയിരിക്കും എത്തും. മിക്കവാറും മാഹിയിലോ അല്ലെങ്കിൽ തലശ്ശേരി ഭാഗത്ത് എവിടെയെങ്കിലും സ്റ്റേ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇപ്പം പതുക്കെ ഇറങ്ങാനുള്ള പരിപാടി നോക്കട്ടെ. എടാ ഇപ്പോൾ പോണേ, നമുക്ക് നമ്മുടെ റൈഡ് തുടങ്ങാം. അതായത് 4:30 ബീച്ച്. നമ്മുടെ കോഴിക്കോട് ബീച്ചാണ് കേട്ടോ, കോഴിക്കോട് ബീച്ച്. നോക്കിയിട്ട് നല്ല മഴക്കാറുണ്ട്. ഞാൻ ദേ ജമ്മുവിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കണ്ണൂർക്ക് പോകുമ്പോഴാണ് നല്ല മഴക്കോടുണ്ട്. അതുകൊണ്ട് ദേ റെയിൻ കോട്ടൊക്കെ എടുത്തിടാന്ന് വിചാരിച്ചു. നല്ല മഴക്കോളുണ്ട്, നല്ല മഴക്കോളുണ്ട്. എന്തായാലും ദേ ഇവിടുന്ന് പോയേക്കാം. ബീച്ച് നല്ല മഴ കിട്ടി കേട്ടോ, നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യാനുണ്ട്. നമ്മളുടെ ഈ കടയൊക്കെ ചായ ഒക്കെ പിടിച്ച് പോവാണ്. ഇപ്പോൾ കൊയിലാണ്ടി ആവാറ കേട്ടോ, കൊയിലാണ്ടി. ബീച്ച് നല്ല അടിപൊളി മഴയാണ് കേട്ടോ. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൊരിഞ്ഞ മഴയാണ്. നമ്മുടെ സെക്കൻഡ് ഡേ അവിടെ ഇരിപ്പുണ്ട്. അന്നേ ചീ, ഞാൻ ഇപ്പം ഇവിടെ ഒരു കടയിൽ കയറി കാണട്ടോ, ചായ കുടിക്കാനായിട്ടൊരു കടയിൽ കയറി. എൻ്റെ അടിപൊളി മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി മഴ, ഒരു രക്ഷയില്ലാത്ത മഴയത്ത് നനഞ്ഞ് ചീഞ്ഞു പോയി മനുഷ്യൻ. ഞാൻ കൊയിലാണ്ടി കഴിഞ്ഞപ്പോൾ പെയ്ത മഴയാണ്. നമ്മളാ ചായക്കടയിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഞാൻ ജസ്റ്റ് ഒരു ഷോട്ട് എടുത്ത് ക്യാമറ എടുത്ത് പോക്കറ്റിലിട്ട് റെയിൻ കോട്ടൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് റെയിൻകോട്ടിൻ്റെ ഏതോ ഒരു പോക്കറ്റിൻ്റെ ഏതോ ഒരു ഭാഗം ഇച്ചിരി തുറന്നിരിക്കുമോ എന്തോ ആയിരുന്നു, അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുകയായിരുന്നു. എൻ്റെ ക്യാമറ വെള്ളത്തിനുള്ളിൽ കിടക്കായിരുന്നു. ഇത് വാട്ടർ പ്രൂഫ് അല്ലാന്ന് ഓർമ്മയാണ്, ഗോപ്രോ വാട്ടർ പ്രൂഫ് ആണ്. പക്ഷെ എൻ്റെ ക്യാമറയുടെ സൈഡ് ബട്ടൺ ഞാൻ ഓൾറെഡി ഡാമേജ് ആയ സമയത്ത് എക്സ്ട്രാ ചേഞ്ച് ചെയ്തതാണ്. അപ്പം ഇപ്പോഴത്തെ സൈഡ് ബട്ടൺ വെച്ചിട്ട് ഇത് ഡ്യൂപ്ലി സാധനം വെച്ചേക്കാണ്. അപ്പം വാട്ടർ പ്രൂഫിൻ്റെ ആ ഒരു ഇത് പോയി, ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ബാറ്ററി ഒക്കെ വെള്ളത്തിലായിരുന്നു. ക്യാമറയ്ക്ക് എന്തെങ്കിലും പറ്റുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല, ഒന്നും പറ്റാണ്ടിരുന്നാൽ മതിയായിരുന്നു. കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ പോകുന്നത് ഈ ഒരു ഗോപ്രോ വെച്ചിട്ടാണ്. എനിക്ക് അറിഞ്ഞുകൂടാ, അത് ഓണായിട്ട് ഇരിക്കുകയായിരുന്നു. ഇത്ര നേരം ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട്, സിലിക്കയിൽ ഇരിപ്പുണ്ട്, അതിനകത്ത് ഇട്ട് വെക്കാൻ പോവാണ്. നാളത്തേക്ക് റെഡി ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭയങ്കര മഴയായിരുന്നു കേട്ടോ, മഴ ഞാൻ ചീഞ്ഞിരിക്കുകയാണ്, ഞാൻ നനഞ്ഞ് ചീഞ്ഞിരിക്കുകയാണ്. ഇപ്പം മാഹിയിലാണ്, മാഹിയിൽ വന്നത് റൂം എടുത്തു. റേറ്റ് ഇച്ചിരി കൂടുതലാണ്, റൂമിന് ഒക്കെ നല്ല റൂമാണ്, പക്ഷേ റേറ്റ് 600 രൂപയായി. ഡബിൾ റൂം ആയതുകൊണ്ടാണ് കേട്ടോ, അതിന് വേറെ റൂമൊന്നും കിട്ടിയില്ല. ഞാൻ പിന്നെ അന്വേഷിച്ചിടുന്നത് ഇല്ല, മഴയത്തിന് ഇപ്പോൾ വേറെ അന്വേഷിച്ചെടുക്കാനായിട്ടൊക്കെ മെനക്കേടാണ്. അങ്ങനെ ദേ റൂം എടുത്തു. റൂമിൽ വന്ന് എൻ്റെ സാധനങ്ങളൊക്കെ വാരി വലിച്ചിട്ടേക്കാണ്. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കുളിച്ചിട്ട് ഡ്രസ്സ് മാറണം. ഇതുണ്ട്, ഇതൊക്കെ നമ്മുടെ ലഗേജ്, ഇതെല്ലാം വെള്ളമാണ്. ബാഗിനകത്തേക്ക് വെള്ളം കിട്ടുന്നുണ്ടാവില്ല, കാരണം ഞാൻ കവർ ചെയ്ത് നല്ല അടിയായിട്ട് വെച്ചേക്കുന്നത്. ഇതൊക്കെ എല്ലാത്തിലും വെള്ളമുണ്ട് ആവശ്യത്തിന്. പിന്നെ എൻ്റെ ക്യാമറ ഉണ്ട്, ബാറ്ററിയിലൊക്കെ വെള്ളമാണ്. ഞാൻ തുടച്ചത് ഇപ്പം പണി കിട്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു. എൻ്റെ ഉള്ളിലൊക്കെ ഇപ്പോഴും വെള്ളം തന്നെ ഉണ്ട്, കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ഉള്ളിൽ വെള്ളത്തുള്ളിലേക്ക് നിൽക്കണുണ്ടോ, എനിക്കൊരു ഐഡിയയും കിട്ടണല്ല. ഇത് ഇതിനൊന്നും ആവാണ്ടിരുന്നാൽ മതിയായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ വെള്ളം വരുന്നുണ്ടോ, ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടോ. അതേ തമ്പുരാ അറിയാം ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന്. ഇതാണ്ട് റൂം, റൂം കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഞാൻ എൻ്റെ സാധനമെല്ലാം കൂടി വാരി വെച്ച് ഇങ്ങനെ ആയതാണ്. ഇത് ടോയ്ലറ്റാണ്. ഇവിടെ ഭയങ്കര ചൂടാണ് ഈ റൂമിനകത്ത്. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂട്. എന്താ ഇവിടെ ഇത്രയും ചൂട്? തുറന്നിട്ട് എടുക്കേണ്ട അവസ്ഥ എന്തോ തന്നെ. ഓഫ് റൂം തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റേ ACക്കകത്തേക്കൊക്കെ ഇറങ്ങുന്ന ഫീല്. അകത്ത് ഭയങ്കര ചൂട്. എൻ്റെ പിന്നെ ഒരുന്തേ ചെയ്യുന്ന ചൂട് കുറയ്ക്കാൻ. ക്യാമറ വെള്ളം കയറിയേക്കുന്നതുകൊണ്ട് ഞാൻ സിലിക്ക ജെല്ലി ഇട്ട് വെച്ചേക്കാണ് അതൊന്ന് ഉണങ്ങാനായിട്ട്. ഇപ്പം ഫോണിലാണ് ഇപ്പം തൽക്കാലം വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അവസ്ഥ ക്യാമറക്കൊന്നും പറ്റാണ്ടിരുന്ന മതിയായിരുന്നു. നമ്മുടെ അവിടെ ഒക്കെ ഈ കപ്പലിന് മിട്ടായിക്ക് എത്ര രൂപ ഉണ്ട്? ഇതിന് 2 രൂപ ഉണ്ടാവുള്ളൂ, ഇവിടെ 5 രൂപ.
വെച്ചാൽ എന്ത് ചെയ്യും, സ്റ്റിക്കറൊക്കെ ചുട്ടിച്ച് ബാറ്ററി കിട്ടിട്ടുണ്ട്. ഓൺ ചെയ്ത് നോക്കാൻ പോവാം, പ്രശ്നമൊന്നും ഉണ്ടാവില്ലേ. വർക്കിംഗ് ആണെന്ന് തോന്നുന്നു. ഓ മൈ ഗോഡ്, ഭാഗ്യം.